ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നടന്നു കഴിഞ്ഞ എഫ് സി ഗോവ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാച്ചിന്റെ മാച്ച് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഏതായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആവേശകരമായ ഐ എസ് എൽ എട്ടാം സീസണിലെ മറ്റൊരു മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതിയിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എഫ് സി ഗോവയും മികച്ച അറ്റാക്കിങ്ങോടെ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു മത്സരത്തിൽ 10-ാം മിനിറ്റിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഒരു ഗോളും നേടാൻ സാധിച്ചു. അങ്ങനെ ഈ ഒരു ഗോൾ വന്നതിന് ശേഷം അധികം വൈകാതെ തന്നെ എഫ് സി ഗോവയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു ഗോളും നേടാൻ സാധിച്ചിരുന്നു. ജയസുരാജിന്റെ ഭാഗത്ത് നിന്നായിരുന്നു ആ ഒരു ഗോൾ നേടാൻ സാധിച്ചിരുന്നത്. ഈ രണ്ട് ഗോൾ വന്നതിന് ശേഷം പിന്നീട് ഇരു ടീമുകളും നല്ല അറ്റാക്കിങ്ങോടെ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എഫ് സി ഗോവയുടെ സൂപ്പർ താരമായിട്ടുള്ള ജോർജ് ഓർട്ടിസിന് നല്ല അവസരങ്ങൾ തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ താരത്തിന് ഗോളിൽ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എഫ് സി ഗോവ 1 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1 എന്ന സ്കോർ ബോർഡിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ രണ്ട് ടീമുകളും വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ആവേശ മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ മറ്റൊരു മത്സരം കൂടി ഇന്ന് നടക്കുകയാണ്. ഇപ്പോൾ 9:30 മത്സരം ആരംഭിക്കുക. ബംഗളൂരു എഫ് സി വേഴ്സസ് മുംബൈ സിറ്റിയാണ് മത്സരം. അത് മാത്രമല്ല, നമ്മൾ പുതിയതായി തുടങ്ങിയ ടെലിഗ്രാം പേജും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരിടമായി വീണ്ടും കാണാം.